യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നലത്തെ മെസ്സേജിൻ്റെ കണ്ടിന്യൂവേഷനാണ്. മത്തായി സുവിശേഷം 5:5 ബിയാറ്റിറ്റ്യൂഡ്സ്, പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗങ്ങളിൽ യേശു പറഞ്ഞ കുറേ വിശദീകരണങ്ങൾ ഈ ആഴ്ചകളിൽ നമ്മൾ കേൾക്കും. അതിൽ ആദ്യത്തേതായിരുന്നു കേൾക്കാൻ പോകുന്നത്, ആദ്യത്തേൻ്റെ രണ്ടാം ഭാഗം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മദാരിദ്ര്യം എന്നുകൊണ്ട് കർത്താവ് എന്താ അർത്ഥമാക്കുന്നത്, അത് കേൾക്കാൻ പോവുകയാണ്. ഇന്നലത്തെ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നുവെന്ന് ചിന്തിക്കുന്നു. നാളെയും കൂടെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം, ഒരു രാജ്യം തന്നെ ആത്മദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാണ് എന്ന മെസ്സേജിലേക്കാണ്, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് ദാരിദ്ര്യത്തിൻ്റെ ദൈവമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്നോട് പറഞ്ഞ് രണ്ടുടുപ്പ് എടുക്കണ്ട, സഞ്ചി എടുക്കണ്ട, വടി എടുക്കണ്ട, ചെരുപ്പ് പോലും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ എന്നാണെന്നറിയോ? ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിക്കേ, ആണ്ട കിടക്കുന്നു, യോഗ്യനാരെന്ന് അന്വേഷിക്കേ. എന്നതാ യോഗ്യൻ എന്ന വാർത്തയുടെ അർത്ഥം? അവിടെ വെൽത്തി ആൻഡ് ഹെൽത്തി ആരാന്ന് അന്വേഷിക്കേ, അവിടുത്തെ പണക്കാരനാരാന്ന് അന്വേഷിക്കാൻ പോയോ? ഇവിടെ വല്ലവരും ഉണ്ടോ? ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടുത്തെ യോഗ്യനാരെന്ന് അന്വേഷിക്കേ, അവനെ പോയി വന്ദനം ചെയ്യ്. സമാധാന പുത്രനാ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം അവിടെ കയറട്ടെ, അവൻ്റെ വീട്ടിൽ പോയി നീ പാർക്ക്. കർത്താവേ എന്നോട് പറഞ്ഞു ഉടുപ്പെടുക്കണ്ട, എന്നോട് പറഞ്ഞു ചെരുപ്പെടുക്കണ്ട, എന്നിട്ട് ഇപ്പൊ എന്നോട് പറയുക സമ്പന്നന്റെ വീട് അന്വേഷിക്കാൻ. മനസ്സിലാവുന്നില്ല. എന്റെ രാജ്യത്തിൽ ചെലവിടാനുള്ള പൈസ ഞാൻ ആ സമ്പന്നന്റെ കൈ കൊടുത്തിട്ടുണ്ട്. നീ അത് വാങ്ങി എന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുത്താനാ. ഒന്നുമില്ലാത്തവനായിട്ട് നിന്നെ അയച്ചേ. കാട്ടാക്കടയിൽ അങ്ങനെയുള്ള ആയിരക്കണക്കിന് സമ്പന്നന്മാരുണ്ട്, അവർക്കായിട്ട് കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിച്ചു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവനോട് പറയാം, നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവരണ്ട, നീ ശൂന്യനായിട്ട് ഇറങ്ങിക്കോ. എല്ലാം ഉള്ളവനും ഉള്ളവന്റെ വീട്ടിൽ അവന്റെ ചെലവിൽ ആ നാട് സുവിശേഷീകരിക്കും ഞാൻ. ഹല്ലേലൂയ. അവന് സമ്പത്ത് കൊടുത്തത് ഞാനാ, അവന് നല്ല കാറ് കൊടുത്തത് സുവിശേഷകന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിയാ, അവന് നല്ല ബെഡ്റൂം കൊടുത്തത് സുവിശേഷകന്മാരെ കിടത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. അവന് കാർ പോർച്ച് കൊടുത്ത് നിന്റെ വണ്ടി പാർക്ക് ചെയ്യാനാ, അവന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് നീ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയി കുളിക്കാനാ. അറിയുന്നവർക്കായി സ്തോത്രം. പട്ടണത്തിൽ ആരാ യോഗ്യനെന്ന് അന്വേഷിക്കേ, അവനെ പോയി വന്ദനം ചെല്ല്, എന്നിട്ട് അവന്റെ വീട്ടിൽ പാർക്ക്. ആ പട്ടണം വിട്ടു പോകുന്ന വരെ അവന്റെ അക്കോമഡേഷൻ അവൻ ഫുഡ് ഉണ്ടാക്കി തരും. കാരണം കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആള്, യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇറങ്ങിയത് ശൂന്യനായിട്ടാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ദാരിദ്ര്യമായിരുന്നു, എനിക്ക് ഭയങ്കര ശൂന്യതയായിരുന്നു, ഒന്നിനെക്കുറിച്ചുമുള്ള ഉറപ്പ് എനിക്കില്ലായിരുന്നു, നാളെ എന്താകുമെന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയത് ആ രാജ്യത്തിൽ നിന്ന് ഈ ദൈവരാജ്യത്തിലേക്കാകയാൽ എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ അധ്വാനിക്കുകയല്ല, എനിക്ക് വേണ്ടി ഒരു രാജാവ് അധ്വാനിക്കുക. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇതാ അടുത്ത ഉദാഹരണം പറയാം. ഉദാഹരണങ്ങളിലൂടെ ഇത് മനസ്സിലാകുകയുള്ളു പ്രിയരെ. യേശു പറഞ്ഞ ഉപമകൾ തന്നെ എടുക്കാം, നിങ്ങൾക്കെപ്പോഴും ഇത് മനസ്സിലാകും. ഒരു വലിയ കർഷകനോ ആരോ ഒരാൾ ഒരു ദിവസം തൻ്റെ വയലിൽ, അല്ലെങ്കിൽ ആരുടെയോ വയലിൽ എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ, ആരുടെയോ വയലിൽ ഒരു വലിയ നിധി കണ്ടു. ചെറിയ വയലിൽ ഒരു വലിയ നിധി കണ്ടു. നിങ്ങളത് ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എന്ത് ചെയ്യുന്നറിയാമോ, ഈ നിധി കണ്ട മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ നിധിയെ മറച്ചിട്ടിട്ട്, നിങ്ങൾക്കത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആ നിധിയെ മറച്ചിട്ടിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് ഈ വലിയ നിധിയുള്ള വയൽ വാങ്ങി, അല്ലെങ്കിൽ ആ വലിയ നിധി വാങ്ങി. ചിന്തിച്ചു നോക്കിയേ, തനിക്കുള്ളതെല്ലാം വിറ്റിട്ട്, ശ്രദ്ധിച്ചു കേക്ക്, തനിക്കുള്ളതെല്ലാം വിറ്റപ്പോൾ തനിക്ക് എന്തോ ഉണ്ടായി കാണണം, ദാരിദ്ര്യമായി കാണണം. എല്ലാം ഉള്ളപ്പോഴാണ് സമൃദ്ധി എന്ന് നമ്മൾ പറയുന്നത്, ഒന്നുമില്ലാത്തപ്പോഴാണ് ദാരിദ്ര്യം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ താൻ ദരിദ്രനായി മാറി, തനിക്കുള്ളതെല്ലാം വിറ്റു. ഒന്ന് കേട്ടെ, കരമൊന്ന് ഉയർത്തേക്ക്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
തനിക്കുള്ളതെല്ലാം വിറ്റു. വിറ്റിട്ട് ആ മനുഷ്യൻ ദരിദ്രനായി മാറി. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ പറയുന്ന വയല് ലോകമല്ലല്ലോ. ഇവിടെ പറയുന്ന മുത്ത് യേശുവല്ലേ? അഥവാ സ്വർഗരാജ്യത്തിൻ്റെ രാജാവല്ലേ? സ്വർഗരാജ്യം എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് കണ്ടപ്പം, ഏതാ ഈ വലിയ മുത്ത്, വിലയേറിയ മുത്ത് കണ്ടപ്പം ആ മനുഷ്യൻ ചെയ്ത കാര്യം ഇവിടെ പറയുന്നേ, തനിക്കുള്ളതെല്ലാം വിറ്റേച്ചിട്ട് വന്ന് ഈ വലിയ നിധിയുള്ള ചെറിയ വയൽ വാങ്ങി. നോട്ടത്തിൽ ചെറിയ വയൽ, പക്ഷേ ആ ചെറിയ വയലിൽ അറിയാവുന്നവർ പറ, വലിയ നിധി ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ, ചെറിയ വയലിൽ വലിയ നിധി ഉണ്ടായിരുന്നു. തനിക്കുള്ളതെല്ലാം വിൽക്കുമ്പോൾ താൻ എന്താവുകയായിരുന്നു? ദരിദ്രനാവുകയായിരുന്നു. പക്ഷെ തനിക്കറിയാം ഈ ദാരിദ്ര്യം കേവലം ഭൗതിക ദാരിദ്ര്യം മാത്രമാ, എന്നാൽ ഇതിനപ്പുറത്ത് ഇന്ന് വരെ കിട്ടാത്ത ഒന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാ. അതവിടെ വായിക്കുന്നേ, അതവിടെ വായിക്കുന്നേ, ആ മനുഷ്യൻ ഈ നിധി കണ്ടാറേ, ഈ ട്രഷർ കണ്ടാറേ, ആ നിധി കണ്ടാറേ, തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന്, നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് ആ വലിയ നിധിയുള്ള ചെറിയ വയൽ വാങ്ങി. എല്ലാവരും പറഞ്ഞു, അയ്യോ മണ്ടൻ, ഇത്രയും പൊസഷൻ, ഇത്രയും വസ്തു വിറ്റിട്ട് ഈ ചെറിയ വയൽ വന്ന് വാങ്ങുന്നു. അവരെല്ലാം കണ്ടത് വിൽക്കുന്നതിൻ്റെ വലിപ്പമാണ്, പക്ഷെ ഞാൻ കണ്ടത് ഇവിടെ കിടക്കുന്നതിൻ്റെ വലിപ്പമാണ്. ഇത് കണ്ടവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. ഈ നിധി ഒന്ന് കണ്ടാൽ നിങ്ങൾ വിളിച്ചു കയറ്റും ദാരിദ്ര്യത്തെ. അതുവരെ നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നതിനെ നിങ്ങൾ പിന്തള്ളിക്കളയും, നിങ്ങൾ വേണ്ടെന്ന് പറയും. ഹല്ലേലൂയ. ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ മത്തായി 5:3 പറയുന്ന ആശയത്തെ മുഴുവൻ ബൈബിളിൽ പരത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആശയത്തെ അവിടെ ഇവിടെങ്ങളിൽ നിന്ന് പിക്ക് ചെയ്താൽ അത് മനസ്സിലാക്കാൻ കഴിയും. 5:3 പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് പറയാ, അവർക്ക് എന്തുകൊണ്ട്? സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഈ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റു. വിറ്റപ്പോ എല്ലാവരും പറഞ്ഞു, മണ്ടൻ, തനിക്കുള്ളതെല്ലാം വിക്കുകയാണോ? പക്ഷേ ആ മനുഷ്യൻ കണ്ടത് നിങ്ങൾക്കറിയാം എന്തായിരുന്നു? വലിയ നിധി. ഇവൻ ദരിദ്രനായി തീർന്നു. എന്തിനാ? ഇവൻ അറിയായിരുന്നു ഈ രാജ്യത്തിൻ്റെ സമ്പന്നത വരുമ്പം ആ രാജ്യത്തിൻ്റെ സമ്പന്നതയോട് തുലനപ്പെടുത്താനുള്ളതൊന്നും അവൻ ഇതുവരെ ഇല്ല. അതുകൊണ്ടാ ഉണ്ടെന്ന് തോന്നിയതിനെ അവൻ ഇല്ലാതാക്കി. എത്ര പേർക്ക് മനസ്സിലായി? അതും ഒന്ന് പറഞ്ഞേ, അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പം തൻ്റെ കയ്യിലുള്ളത് ചെറുതും ഇനി കിട്ടാനുള്ളത് വലുതും എന്നറിഞ്ഞപ്പോൾ കയ്യിലുള്ള ചെറുതിനെ ഇല്ലാതാക്കി ആത്മാവിൽ ദാരിദ്ര്യം സ്വീകരിച്ചു. ഇതുവരെയുള്ള അറിവല്ല വലുത്, ഇതിനപ്പുറത്തൊന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇന്ന് വരെയുള്ള അറിവിനെ മാറ്റിവെച്ചു, അപ്പുറത്തുള്ള ആ വലുതിനു വേണ്ടി ഓടി. എന്ത് സംഭവിച്ചു? അവനത് കിട്ടി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇത് അറിയുന്നു എന്നറിയത്തില്ല, എത്ര പേര് ഇത് അറിയുന്നു അറിയത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകാം, ഒരുപാട് ആത്മീക തിരിച്ചറിവുകൾ ഉണ്ടാകാം, പക്ഷേ ആ ആത്മീക തിരിച്ചറിവുകൾക്കപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഇത്രയും നാളും പഠിച്ചത് ഇതാ, ഇതിൽ ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുക എന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഐസ് കെട്ട് വരുമെന്നല്ല പറഞ്ഞേ, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാ പറഞ്ഞേ. നദിയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? എങ്ങോട്ട് വേണേലും വെട്ടി തിരിച്ചുവിടാം, എങ്ങോട്ട് വേണേലും തുറഞ്ഞിരിക്കുന്നതല്ല നിങ്ങൾ ഇന്ന് പുറപ്പെടുന്നത്, നിത്യം ഒഴുകുന്നതാണ്. അതിന്റെ അർത്ഥം പുതിയ പുതിയ മേച്ചിൽ പുറങ്ങളെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കും, അന്വേഷിക്കുന്തോറും ഇത് ലഭിച്ചുകൊണ്ടിരിക്കും. അതാ യേശു പറഞ്ഞേ, ഓ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെയും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും.
ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. ഇതൊക്കെയും നൽകിത്തരും എപ്പോഴാ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. ഒന്ന് പറഞ്ഞേ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ഈ ഇത് മാത്രമാകട്ടെ എൻ്റെ ശ്രദ്ധ. ദൈവരാജ്യം, ഈ രാജ്യം വന്നിട്ടല്ലാതെ എൻ്റെ ആത്മദാരിദ്ര്യം മാറുകയില്ല. ഓ എൻ്റെ പ്രിയരെ, ഈ രാജ്യം ഒന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കേ, ഒരു വ്യക്തിയുടെ ആത്മദാരിദ്ര്യം എങ്ങനെ മാറാതിരിക്കും? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ഞാൻ ഓക്കെ, ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞത് ആത്മദാരിദ്ര്യം എന്താണെന്നാ. എന്നാൽ ഇനി ഈ ദാരിദ്ര്യം വന്ന ചിലരെ പരിചയപ്പെടുത്താം. മൂന്നാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നോക്കാം നമുക്ക് വേണമെങ്കിൽ മൂന്നാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. മൂന്നാം അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ. ജോൺ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം എടുത്താട്ടെ. മൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഓക്കെ. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സൻഹെദ്രീൻ സംഘത്തിലെ അംഗം. ഇങ്ങോട്ട് നോക്ക. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ, ഉപദേഷ്ടാവ്, യഹൂദന്മാരുടെ ഉപദേഷ്ടാവ്, യഹൂദന്മാരെ ഉപദേശിക്കുന്നവൻ. ഹല്ലേലൂയ. ഉപദേഷ്ടാവ് യേശു എന്ന ചെറുപ്പക്കാരനായ ഉപദേഷ്ടാവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്, ഒരു വയസ്സൻ ഉപദേഷ്ടാവ്. ഹലോ, ഇങ്ങോട്ട് നോക്കി. യഹൂദന്മാരുടെ പാരമ്പര്യ ഉപദേഷ്ടാവായ ഒരു വയസ്സൻ ഉപദേഷ്ടാവ്, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉപദേഷ്ടാവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. എന്നാ കാര്യമെന്നറിയോ? യെശയ്യാ പ്രവചനം കയ്യിലില്ലാഞ്ഞിട്ടല്ല, ചാവുകടൽ ചുരുള് തൻ്റെ കയ്യിലില്ലാഞ്ഞിട്ടല്ല, തോറ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ആദ്യത്തെ 5 പുസ്തകത്തെക്കുറിച്ചുള്ള പഠനമില്ലാഞ്ഞിട്ടല്ല, യഹൂദൻ്റെ തത്മൂതോ അല്ലെങ്കിൽ പെൻഡറ്റുക്കോ അല്ലെങ്കിൽ തോറായോ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെ ഉള്ളപ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു തീരാത്ത ഒരു ദാഹം, ഒരു ദാരിദ്ര്യം. അവൻ ഉപദേഷ്ടാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന രണ്ടാം വാക്യം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവെ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മൾ രണ്ടും ഒരുപോലെയാ. ഞാൻ യഹൂദന്മാരുടെ ഉപദേഷ്ടാവ്, നീ ദൈവത്തിന്റെ അടുക്കൽ നേരിട്ട് വന്ന ഉപദേഷ്ടാവ് ആയി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ നോക്കണേ, ഈ വയസ്സനായ ഈ മനുഷ്യൻ സീനിയർ. ഹലോ, ഇങ്ങോട്ട് നോക്ക്. സീനിയർ, മോസ്റ്റ് സീനിയർ, റൈറ്റ് റെവറൻഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മോസ്റ്റ് സീനിയർ. ഹല്ലേലൂയ. ഉപദേഷ്ടാവ്, വർഷങ്ങളായിട്ട് യഹൂദ ജനത്തെ ഉപദേശിക്കുന്നവൻ. എല്ലാ ദിവസവും ഉപദേശിക്കും, എല്ലാ ദിവസവും ഉപദേശത്തിൽ ജനത്തെ നടത്തും. ഓരോ ദിവസവും ആരൊക്കെ സംശയമുണ്ടെങ്കിലും തൻ്റെ അടുക്കൽ വന്ന് ചോദിക്കും. ചോദിക്കുന്നവർക്കെല്ലാം സംശയ നിവാരണം നടത്തി കൊടുക്കും. ആര്? ഈ ഉപദേഷ്ടാവായ നിക്കോദിമോസ്. പക്ഷേ ഇതാ, കുറച്ച് ദിവസമായിട്ട് തൻ്റെ ഉള്ളിൽ എത്ര ഒതുക്കിയിട്ടും ഒതുങ്ങാത്ത ഒരു ദാരിദ്ര്യം. അറിഞ്ഞതെല്ലാം അകത്തിരിപ്പുണ്ട്, അപ്പോഴും ഇനിയും എന്തോ ഉണ്ട്, ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട്. ഓ, ഇതനുഭവിക്കുന്നവർക്കായി സ്തോത്രം. പല പ്രാവശ്യം നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യനെ തൻ്റെ ബുദ്ധിയും യുക്തിയും വിലക്കി കാണും. തന്നോട് ചോദിച്ചു കാണും, എടാ നീ ആരാന്ന് നിനക്കറിയാവോ? നീ ഉപദേഷ്ടാവാ, ഇത്രയും വലിയ യഹൂദ ജനത്തിൻ്റെ ഉപദേഷ്ടാവാ. നീ ഇനി ഒരുത്തൻ്റെ അടുക്കൽ ഉപദേശം ചോദിക്കാൻ പോകുന്നെങ്കിൽ അത് കുറവുള്ള കാര്യമാണ്. അത് ഒരു പയ്യൻ്റെ അടുത്ത്, 30 വയസ്സുള്ള ഒരു പയ്യൻ്റെ അടുക്കൽ തല നരച്ച ഇത്രയും സീനിയറായ നീ പോയി ഉപദേശം ചോദിക്കുന്നത് എത്ര കൊള്ളരുതായ്മയാണ്. വല്ലൊരു അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബുദ്ധി യുക്തിയൊക്കെ ഒതുക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളറയിൽ ആ മനുഷ്യൻ്റെ അകത്ത് ഒരാത്മദാരിദ്ര്യം. ഞാൻ അറിഞ്ഞതിനപ്പുറത്ത് എന്തോ ഉണ്ട്. ഓ,
ഇത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ സീനിയർ ആയിരിക്കാം, ഒത്തിരി കൊല്ലമായിരിക്കാം, ഒരുപാട് പാരമ്പര്യവും പറയാനുണ്ടാകാം, വർഷങ്ങളുടെ തഴക്കവും പഴക്കവും ഒക്കെ പറയാനുണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ പുതിയത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഒരു മനുഷ്യൻ പർവ്വതത്തിൽ കയറി, വലിയ പർവ്വതത്തിൽ കയറി, താൻ വിചാരിച്ച താനായിരിക്കും ആദ്യം അവിടെ കൊടി നാട്ടുന്നതെന്നൊക്കെ വിചാരിച്ച് ഒന്നൊന്നര മണിക്കൂർ കഷ്ടപ്പെട്ട് ആ പർവ്വതത്തിൽ ഒരു വലിയ കുഴിയൊക്കെ കുഴിച്ച് താനിങ്ങനെ തൻ്റെ കൊടി അവിടെ കുത്തി നാട്ടിയിട്ട്, ഓ ഞാൻ ആദ്യമായിട്ട് ഈ പർവ്വതത്തിൽ ഇവിടെ കയറി വന്ന് കുഴി കുത്തി കൊടി നാട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് താൻ കയറിയിട്ടില്ലാത്തതിൻ്റെ അഗ്രത്തിൽ മറ്റൊരു കൊടി വേറൊരാൾ നാട്ടിയിരിക്കുന്നു. താൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി, ഓ ഇവിടെ വരെ മനുഷ്യരെത്തിയിട്ടുള്ളൂ, ഇതിനപ്പുറത്ത് ആരും എത്തിയിട്ടില്ല. ആദ്യത്തെ കൊടി വലിച്ചൂരി രണ്ടാമത്തെ സ്ഥലത്ത് വലിയ കുഴി നാട്ടി അവിടെ നാട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴി നാട്ടുന്നതിനിടെ ഇടത്തോട് നോക്കിയപ്പം ഒരു 100-150 മീറ്ററിനപ്പുറത്ത് ഒരു കൂട്ടം കൊടികൾ നിൽക്കുന്നു, ഒരു കൂട്ടം കൊടികൾ നിൽക്കുന്നു. അയ്യോ അയ്യോ, ഹല്ലേലൂയ. സ്പൂണിലെ വെള്ളം കോരി കടൽക്കരയിൽ ചെന്നിട്ട് സ്പൂണിലെ വെള്ളം കോരിയിട്ട് കടലിലെ വെള്ളം പറ്റിച്ച് എന്ന് പറയുന്ന പോലെയാ ഇതിനകത്ത്, ഈ പുസ്തകത്തിനകത്ത് എല്ലാം മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നു. കടൽക്കരയിലോട്ട് ചെന്നിട്ട് ഒരു സ്പൂണിലെ വെള്ളം കോരിയിട്ട് പറയുക, കടലിലെ വെള്ളം മുഴുവൻ ഞാൻ കോരി പറ്റിച്ച്. ചുമ്മാ ഇരി കൊച്ചേ, നീ ഇതിൻ്റെ എ പഠിച്ചിട്ടില്ല, പിന്നെ വേണ്ട ബിയും സി ഡിയും ഒക്കെ. ഇതിൻ്റെ എ കണ്ടിട്ടില്ല, ഇതിൻ്റെ 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 തുടക്കം പോലും കണ്ടിട്ടില്ല. രാത്രിയിൽ വർഷങ്ങളായിട്ട് ഉപദേശിക്കുന്ന ഉപദേഷ്ടാവായ നിക്കോദേമോസിനകത്ത് ഒരു തീരാദാഹം. പല പ്രാവശ്യം ആ മനുഷ്യൻ വിശ്രമിക്കാൻ ഒരുങ്ങിക്കാണും, പക്ഷെ തനിക്ക് രാത്രിയുടെ നിശബ്ദതയെ ഭജിച്ചുകൊണ്ട് ഒരു തീരാദാഹം, ഒരാത്മദാരിദ്ര്യം, ഒരാത്മദാരിദ്ര്യം. ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട്, ആ പയ്യൻ പറയുന്നതിൽ എന്തോ കാര്യമില്ലേ. വൃദ്ധനായ മനുഷ്യൻ 30 വയസ്സുള്ള യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ ഉറക്കം കെട്ടുവന്നു. നിങ്ങൾ നോക്ക്, രാത്രിയിൽ ആ മനുഷ്യൻ വന്നത്. രണ്ടാമത്തെ വാക്യം ആ വായിച്ചു, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു പരീശൻ, രണ്ടാം ഒന്ന് മൂന്നാധ്യായത്തിന്റെ ഒന്നാം വാക്യം തുടങ്ങിയ പരീശന്മാരുടെ പരീശന്മാരുടെ കൂട്ടത്തിൽ, അപ്പൊ ഇവന് ആരുടെ കൂട്ടത്തിലുള്ളതാ? പരീശന്മാരുടെ. ഏതെങ്കിലും ഒരു പരീശൻ ഇതുപോലെ യേശുവിനോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിരുന്നെങ്കിൽ യേശു ആ പരീശനെ നോക്കിയിട്ട് പറയുമായിരുന്നു, വെള്ള തേച്ച ശവക്കല്ലറയാന്ന്. ഹലോ പറയുമായിരുന്നോ? പറയത്തില്ലായിരുന്നു. അതിന്റെ അർത്ഥം ഒരു പരീശനും സംസാരിച്ചിട്ടില്ല. എടാ നിനക്ക് മാത്രമല്ല, ഞാനും ഒരു ഒന്നാം തരം പരീശനാ, എൻ്റെ ഉള്ളിൽ പരീക്ഷ ഭക്തിയുണ്ട്. ആഴ്ചയിൽ ഈ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. 3 ദിവസം ഉപവസിക്കുന്നു, പദാരം കൊടുക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സ്വയനീതിയുടെ ഉത്തുംഗ ശൃംഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ചെയ്തതിലാണ് ഞാൻ പ്രശംസിക്കുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ഈ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഉപദേശിച്ച പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കൊന്നുമില്ല. ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയില്ല, കോമായുമില്ല, ഒന്നുമില്ല. ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഒരു ദാരിദ്ര്യം അകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആ 30 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ്റെ അടുക്കിലേക്ക്, വന്ധ്യവയോധികൻ, പ്രായം ചെന്ന ഉപദേഷ്ടാവ്, വർഷങ്ങളായിട്ട് തഴക്കവും പഴക്കവും വന്ന സീനിയർ ഉപദേഷ്ടാവ്, ജൂനിയർ ശുശ്രൂഷകൻ്റെ അടുക്ക ചെന്ന് ചോദിക്കുക, നീ അവിടുന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് നീ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നു ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആട്ടെ, എനിക്ക് എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റും? കണ്ടോ കണ്ടോ, നിക്കോദിമോസേ, നിന്റെ ഉള്ളിലേക്ക് ഒരു രാജ്യം കയറുന്നതിന്റെ മുന്നോടിയായിട്ടാ ഈ ആത്മദാരിദ്ര്യം നിനക്ക് അനുഭവപ്പെട്ടത്. ഒരു രാജ്യം കയറുന്നതിന്റെ മുന്നോടിയായിട്ടാ, ഒരു രാജ്യം കയറുന്നതിൻ്റെ ലക്ഷണമാ ഇന്ന് നീ അനുഭവിക്കുന്ന ആത്മദാരിദ്ര്യം. ഓ ഹല്ലേലൂയ, ഇന്നെന്നെ കേൾക്കുന്ന ചിലരോട് കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറയുന്നു. ആയിരിക്കുന്ന സ്ഥലങ്ങളിലെ, ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയിലെ അസംതൃപ്തി, ഓ സ്തോത്രം, ഡെയിലി ഞാനത് കേൾക്കുന്നുണ്ട്. പക്ഷെ എവിടെ ഒരു ഡ്രൈനസ്, എവിടെ ഒരു മടുപ്പ്, എവിടെ ഒരു അസംതൃപ്തി. അടുത്ത തലത്തിലേക്ക് കയറാൻ സമയമായി. സ്വർഗരാജ്യത്തിൻ്റെ ഏതൊക്കെയോ അനുഭവങ്ങൾ ആരുടെയൊക്കെയോ മേലെ പകർച്ച വന്ന് വീഴുന്നു, വ്യാപരിക്കുന്നു. അത്
പോരാ 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 എന്ന് ഈ ദിവസങ്ങളിൽ ചിന്ത വരുന്നവർക്കായി സ്തോത്രം. അവരുടെ ഉള്ളിലേക്ക്, ഓ അവരുടെ ഉള്ളിലേക്ക് ദൈവരാജ്യം തന്നെ കയറുകയാണ്. യേശുവിന്റെ നാമം ജയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിക്കോദിമോസിന്റെ സംശയം, വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തെ പറഞ്ഞു വായിച്ചോ നിങ്ങൾ, ഞാനത് വായിക്കും പറയുന്നതിൽ നല്ലത് വായിക്കുന്നല്ലേ. മൂന്നാം അധ്യായത്തിലേക്ക് വന്നാട്ടെ, യോഹന്നാൻ മൂന്നിലേക്ക് വന്നാട്ടെ, യോഹന്നാൻ മൂന്നിലേക്ക് വന്നാട്ടെ. രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന, റബ്ബി നീ ദൈവത്തിൻ്റെ അടുക്കൽ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, നിങ്ങളുടെ ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. മൂന്നാമത്തെ വാക്യം യേശുവിനോട്, ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. നിനക്കൊരു ശൂന്യതയുണ്ട്, നിന്റെ അകം ശൂന്യമാണ്, പുതുതായി ജനിച്ചിട്ടല്ലാതെ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. കണ്ടിട്ട് വേണ്ട കേറാൻ. ചോദ്യം, എങ്ങനെ എനിക്ക് ദൈവരാജ്യം കാണാൻ പറ്റും? ഉത്തരം, പുതുതായി ജനിക്കണം. ജനിക്കണമെങ്കിൽ നിന്നെ ജനിപ്പിക്കണം. നീ ശ്രമിച്ചാൽ ജനനം നടക്കത്തില്ല, ഞാൻ ജനിപ്പിച്ചാൽ നിനക്ക് ജനനം നടക്കും. അതിന്റെ അർത്ഥം നീ ശൂന്യനാണെന്നറിയ. ഞാൻ വന്നാൽ, ഹോ ഞാൻ വന്നാൽ നിനക്ക് എത്ര ശ്രമിച്ചാലും ജനിക്കാൻ പറ്റത്തില്ല, എന്നാൽ ഒട്ടും നീ ശ്രമിച്ചില്ലെങ്കിലും എനിക്ക് നിന്നെ ജനിപ്പിക്കാൻ കഴിയും. ഓ വചനം അറിയാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രവൃത്തിയുടെ ശൂന്യത ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴത്തിന് വഴിമാറി. ഓ നിങ്ങളെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിക്കോദിമോസ് പറയുന്നു മനുഷ്യൻ വീണ്ടും ജനിക്കണം. യേശു അവനോട് പറയുന്നു, യേശുവിനോട് നിക്കോദിമോസ് പറയുന്നു, മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാ പിന്നെ ജനിക്കുന്നത്? ആ നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് ജനിക്കുന്നത് എങ്ങനെയാ? അമ്മയുടെ ഉദരത്തിൽ. രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, നീ പറയുന്നത് ആ രാജ്യത്തിന്റെ ലക്ഷണമാ, ഞാൻ പറയുന്നത് ഈ ദൈവരാജ്യത്തിന്റെ ലക്ഷണമാ. ഈ ദൈവരാജ്യത്തിൽ അമ്മയുടെ ഉദരത്തിൽ രണ്ടാമതും പോയി ജനിക്കുന്ന കാര്യമല്ല. നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല, കാരണം നിന്റെ അകത്ത് ഒരാത്മദാരിദ്ര്യം കയറിയിട്ടുണ്ട്. നീ ഉപദേഷ്ടാവാ. ഓ ഈ വചനം തുറന്നു കിട്ടുന്നു, വചനം തുറക്കുന്നു, വചനം തുറക്കുന്നു. നീ ഉപദേഷ്ടാവാ, നീ ഉപദേശിക്കുന്നുണ്ട്. നീ യഹൂദ ജനത്തിന്റെ ഇടയിൽ ഉപദേഷ്ടാവാ, പരീശനാ നീ. നീ മൂന്ന് ദിവസം ഉപവസിക്കുന്നുണ്ട്, കിട്ടുന്നതിനെല്ലാം പദാരം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും എവിടോ എവിടോ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു ശൂന്യത കിടപ്പില്ലേ? ശൂന്യത കിടപ്പില്ലേ? അത് ഈ രാജ്യത്തിൽ വന്നാലേ പരിഹരിക്കപ്പെടത്തുള്ളൂ. ഈ രാജ്യം കേറുന്നതിന്റെ അടയാളമാ ആ ശൂന്യത. ഓ രക്തം കൊണ്ട് ജയം, ഹല്ലേലൂയ. ഇന്ന് ആ രാജ്യം, ഓ യേശുവിന്റെ നാമം ജയം. ബ്രദറെ ആരൊക്കെ എന്നോട് പറയുന്നു, ബ്രദറെ ഞങ്ങൾ ധ്യാനത്തിന് പോകുന്നുണ്ട്, കുംഭസരിക്കുന്നുണ്ട്, കുർബാന കൈക്കൊള്ളുന്നുണ്ട്, കൺവെൻഷൻ വെച്ചാ കൺവെൻഷന് പോകുന്നുണ്ട്, പെരുന്നാൾ നടത്താൻ പൈസ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെടിക്കെട്ട് ഞങ്ങളാണ് നടത്തിയത്. എത്ര തിരിയാണെന്നറിയോ ഞങ്ങൾ കത്തിക്കുന്നത്? ഇതെല്ലാം കത്തിക്കുന്നുണ്ട്, തിരി എരിഞ്ഞു പോകുന്നതല്ലാതെ. അകത്തെ ശൂന്യത മാറുന്നില്ല, പടക്കം പൊട്ടിത്തീരുന്നതല്ലാതെ അകത്തെ ശൂന്യത പൊട്ടുന്നില്ല. കഴിഞ്ഞ വർഷവും ആരോ പറഞ്ഞ് ഇന്നിടത്ത് നടന്നു പോയാൽ ശൂന്യത മാറുമെന്ന്. നടന്നു ബ്രദറേ, നടന്നു. കഴിഞ്ഞ ദിവസം അറിഞ്ഞ് നടപ്പ് ഹേതുവായിട്ട് മുട്ടിൻ്റെ ചിരട്ട തേഞ്ഞിരിക്കുക. ചിരട്ട തേഞ്ഞെന്നല്ലാതെ ശൂന്യത മാറുന്നില്ല. ആത്മദാരിദ്ര്യം അനുഭവിക്കുന്നവരിവിടെ ഉണ്ടോ? ഉണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ സമയമായി. നീ ഒരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുക. ഓ ഒരു രാജ്യം, ജീസസ്, ഒരു രാജ്യം, ഒരു രാജ്യം, ഒരു രാജാവ്. യേശുവിന്റെ നാമം ജയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
എന്നെ പറ്റിയതാ എവിടെ തുടച്ച് എവിടാ തുടച്ച് എന്നെ തുടച്ച് ഇതാ കർത്താവിന്റെ ശക്തി നിന്റെ മേൽ അടിക്കുന്നു, യേശുവിന്റെ ജീവൻ നിന്റെ മേൽ കയറുന്നു. കർത്താവേ, ഈ മകന്റെ മേലേക്ക് ആ ജീവൻ കയറട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ കരം ഈ ശരീരത്തിൽ അടിക്കുന്നു. പിടിച്ചോണേ, അടിയട്ടെ. സൗഖ്യമാണ്. നട്ടലിന് ക്യാൻസർ വന്ന് നട്ടലിന് ക്യാൻസർ വന്ന് കാലിൽ രണ്ടും തളർന്നുപോയി. എൻ്റെ യേശുവേ, കാലുകളിലേക്ക് ജീവൻ അടിച്ചു കയറട്ടെ. യേശുവേ, ശക്തി കയറട്ടെ. അപ്പൻ്റെ കൂടെ ഇന്ന് തളർന്നു വന്നതാണോ? നട്ടിലേക്ക് അച്ഛീവൻ അടിച്ചു കയറട്ടെ. ശരീരങ്ങളിലേക്ക് അച്ഛീവൻ കയറട്ടെ. വാ, എഴുന്നേക്ക. വാ, കരമടിച്ചോ. യേശുവിനെ ഒന്ന് സ്തുതിച്ച്. ഏ രോഗാത്മാവേ, ഇറങ്ങിപ്പോയി ശരീരം. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. രണ്ട് കൊല്ലമായിട്ട് ഇവളെ രോഗിയാക്കുന്ന ആത്മാവ് ഈ ശരീരത്തിലുണ്ട്. അത് ഇറങ്ങിപ്പോകുന്നു, ഇറങ്ങുന്നു. അത് വിട്ടോ, ഇവിടെ വിട്ടുപോക്കോ. വിളിച്ചോ, വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. ഇന്ന് ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലെ ആത്മദാരിദ്ര്യം വലിയ സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥകളിലേക്ക് വഴി തുറക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദരിദ്രരായിട്ടാണ് പലരും ഇന്നെ കേൾക്കുന്നത്, പക്ഷെ സ്വർഗരാജ്യത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളും അവർക്കായിട്ട് തുറന്നതിനായിട്ട് നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ സകല ഐശ്വര്യങ്ങളും ആത്മദാരിദ്ര്യം ചിന്തിക്കുന്നവരുടെ ഉള്ളിലേക്ക് കർത്താവ് വന്നിട്ടുള്ള ആ രാജ്യത്തിൻ്റെ മുഴുവൻ മഹത്വവും അത് വെളിപ്പെട്ട് വരുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വലിയ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. നാളെ ആത്മാവിൽ ദരിദ്രരായ ഓർ ഭാഗ്യവാന്മാർ എന്ന മെസ്സേജിൻ്റെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ നാളെ രാത്രി 11 മണിക്ക് വേണ്ടി ഒരുങ്ങുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിളിച്ച് പറയുക. DVD ഇതിൻ്റെ എല്ലാം അവൈലബിളാണ്. ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിൽ ഏതാണ്ട് 18 മണിക്കൂറുള്ള ടീച്ചിങ്സ് ഇതിന് അവൈലബിളാണ്. നിങ്ങൾക്കത് വാങ്ങുവാൻ അവസരമുണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ആമേൻ.